എന്റെ ജീവിതത്തിൽ സംഭവിച്ച മറക്കാനാവാത്ത സംഭവങ്ങളിൽ ഒന്നാണിത്. നമ്മളിൽ പലർക്കും പലതിനോടും അമിതമായ ഭയം തോന്നാറുണ്ട്. ചിലർക്ക് പാമ്പിനോടാണെങ്കിൽ ചിലർക്ക് പാറ്റയോടായിരിക്കും, മറ്റു ചിലർക്ക് വെള്ളത്തിനോട്, അഗ്നിയോട്, ഉയരമുള്ള കെട്ടിടങ്ങളോട്, അങ്ങനെ പലതും. എനിക്ക് ഭയം ഇരുട്ടിനോടായിരുന്നു. കാഴ്ചകളൊന്നും വ്യക്തമാകാത്ത കണ്ണിൽ കുത്തുന്ന കുറ്റാക്കൂരിട്ടിനോടായിരുന്നു എനിക്ക് ഭയം. ആ ഭയത്തിന് പിന്നിൽ ഒരു കാരണമുണ്ട്. ജോസിന് കാഴ്ചയില്ലായിരുന്നു. സംശയിക്കേണ്ട, ജോസി ഞാൻ തന്നെയാണ്. ദിവസങ്ങൾ മാത്രം പ്രായമുള്ള എന്നെ ആരോ കടത്തിനിൽ ഉപേക്ഷിച്ചതായിരുന്നു. ഇരുട്ട് കണ്ടെത്തപ്പോൾ ആരും കാണാതെ ഏതോ ഒരാൾ ഒരു തുണിയിൽ പൊതിഞ്ഞ് എന്നെ ഒരു കടത്തിനിൽ കിടത്തി കടന്നു കളഞ്ഞു. ഈ രീതിയിൽ എന്നെ കടത്തിനിൽ ഉപേക്ഷിച്ച ആളെ എനിക്കിന്നും അറിയില്ല. പക്ഷേ ഒരു കാര്യം അറിയാം, എന്നെ പൊതിഞ്ഞു കിടത്തിയ ആ തുണിയിൽ ഒരു കുരിശടയാളം ഉണ്ടായിരുന്നു. അതുകൊണ്ടായിരിക്കാം നേരം വെളുത്ത് ചായക്കട തുറക്കാൻ വന്ന കണ്ണാരിട്ടൻ എനിക്ക് ജോസ് എന്ന് നാമകരണം ചെയ്തത്. ആ രാത്രിയിൽ എന്തൊക്കെ സംഭവിച്ചുവെന്ന് എനിക്ക് ഓർമ്മയില്ല. കണ്ണാരിട്ടൻ പറഞ്ഞു കേട്ട അറിവ് എനിക്കുള്ളു. കരഞ്ഞ് കരഞ്ഞ് ജീവൻ പോകാറായ ഒരു ചോരക്കുഞ്ഞ്. ഉറുമ്പരിച്ച നിലയിലായിരുന്നു ആ കുഞ്ഞിനെ കണ്ണാരിട്ടൻ കണ്ടത്. നിലവിൽ 5 പെൺമക്കളും 2 ആൺമക്കളും പുള്ളിക്കാരനപ്പോഴുണ്ട്. എന്തോ കളഞ്ഞു കിട്ടിയ എന്നെയും അദ്ദേഹം മക്കളോടൊപ്പം വളർത്തി. മൂപ്പർക്ക് എന്നോട് സ്നേഹമുണ്ടായിരുന്നു എന്ന് ചോദിച്ചാൽ ഉണ്ടെന്നോ ഇല്ലെന്നോ എന്ന് പറയാൻ കഴിയില്ലായിരുന്നു. അങ്ങനെ ഒരു പെരുമാറ്റമായിരുന്നു പുള്ളിക്കാരൻ്റെത്. എന്തായാലും എന്നെ ഉപേക്ഷിച്ച് കളയാൻ തോന്നാതിരുന്ന ആ വലിയ മനസ്സിനുടമയോട് എനിക്ക് മരണം വരെ നന്ദിയും കടപ്പാടുമുണ്ട്. യാതൊരു പരാതിയുമില്ലാതെ തന്റെ ഭാര്യയോടും 8 മക്കളോടുമൊപ്പം കഴിഞ്ഞിരുന്ന ആ മനുഷ്യൻ എന്നെയും ഏറ്റെടുത്തു. പക്ഷേ അദ്ദേഹത്തിന്റെ ഭാര്യ കമലാക്ഷിയമ്മ, അവരെന്നോട് ഒരു ശത്രുവിനെ പോലെയാണ് പെരുമാറിയിരുന്നത്. പ്രാണൻ പോകാറായ അവസ്ഥയിൽ ഉറുമ്പരിച്ച് കടത്തിനിൽ കിടന്ന എന്റെ 2 കണ്ണുകളും ഉറുമ്പുകൾ ആഹാരമാക്കിയിരുന്നു. അതിനാൽ ഞാനൊരു കാഴ്ചയില്ലാത്ത കുട്ടിയായിട്ടാണ് വളർന്നത്. 8 കൂടെ 1. കണാരേട്ടന് അതൊരു പ്രശ്നമില്ലായിരുന്നു. പക്ഷേ കമലാക്ഷിയമ്മയ്ക്ക് അതൊരു വലിയ പ്രശ്നം തന്നെയായിരുന്നു. എന്റെ ആഗമനത്തോടെ ആ അമ്മ പാവം കണാരേട്ടന് യാതൊരു സൗര്യവും കൊടുത്തിരുന്നില്ല. നിങ്ങൾക്കിത് എന്തിന്റെ കേടാ മനുഷ്യ? ഈ 8 കൂടെ കണ്ണുകൊട്ടനായ ഇവനെ ഞാൻ നോക്കണോ? ഇത്തിരി മുതന്നാൽ ചായക്കടയിൽ നിർത്താമായിരുന്നു. പക്ഷെ കുരിപ്പിന് കണ്ണു കാണില്ലല്ലോ. ഇതായിരുന്നു ആ അമ്മയുടെ പതിവ് സംസാരം. അങ്ങനെ കണ്ണുപൊട്ടനായ ഞാൻ ഒരു 5 വയസ്സ് വരെ ആ അമ്മയുടെ വഴക്ക് കേട്ട് അവരുടെ മക്കളോടൊപ്പം അങ്ങനെ വളർന്നു. ഒരു 15 ഒരു കൂട്ടം കന്യാസ്ത്രീകൾ കണ്ണാരിട്ടന്റെ ചായക്കടയുടെ അടുത്തുള്ള കുരിശടിയിൽ വന്നു. ചുറ്റുവട്ടത്തുള്ള കുട്ടികൾക്കൊക്കെ അവർ മധുരപലഹാരം വിതരണം ചെയ്തു. ആ സമയത്താണ് കണ്ണുപൊട്ടനായി എന്നെയും വിളിച്ചുകൊണ്ട് കമലാക്ഷിയമ്മ അവരുടെ മുന്നിൽ ഹാജരായത്. കണ്ണീരൊലിപ്പിച്ച് മൂക്ക് പിഴിഞ്ഞ് ആ അമ്മ എന്റെ കഥന കഥ അവരുടെ മുന്നിൽ അവതരിപ്പിച്ചു. പകലും രാവും തിരിച്ചറിയാത്ത ഇരുട്ട് മാത്രം കണ്ണുവളർന്ന ഞാൻ അവരുടെ മുന്നിൽ ആകെ ചൂളിക്കൂടി നിന്നു. എന്റെ ആ നിൽപ്പും ഭാവവും കണ്ട് സഹതാപം തോന്നിയ മറിയ സിസ്റ്റർ എന്നെ അങ്ങ് ഏറ്റെടുത്തു. അതോടെ എന്റെ ജീവിതം മാറി മറിഞ്ഞു. അതിൽ കമലാക്ഷിയമ്മയോട് ഞാൻ കടപ്പെട്ടിരിക്കുന്നു. ഞാനെന്ന ഭാരം ഒഴിവാക്കാനാണ് ആ അമ്മ കന്യാസ്ത്രീമാരെ സമീപിച്ചത്. പക്ഷേ അതെനിക്ക് ഉപകാരമായി വന്നു ഭവിച്ചു. പിന്നീട് തണൽ എന്ന ഓർഫനേജിൽ ഞാൻ വളർന്നു. പള്ളി സ്കൂളിൽ ഞാൻ പഠിച്ചു. 7 വയസ്സായപ്പോഴേക്കും എനിക്ക് കാഴ്ച കിട്ടി. അതും മറിയ സിസ്റ്ററിന്റെ കാരുണ്യം കൊണ്ടാണ്. 2 നീണ്ട ചികിത്സയും 3 സർജറിയും കഴിഞ്ഞപ്പോഴാണ് എനിക്ക് കാഴ്ച കിട്ടിയത്. കാഴ്ച കിട്ടിയ സമയത്ത് ഞാൻ ആദ്യം കാണാൻ ആഗ്രഹിച്ചത് കണ്ണാരിട്ടനെയായിരുന്നു. മരണത്തിൽ നിന്ന് എന്നെ രക്ഷിച്ച് സ്വന്തം മക്കളോടൊപ്പം വളർത്തിയ അദ്ദേഹം എനിക്ക് ആരൊക്കെയോ ആയിരുന്നു. ഒരച്ഛന്റെ സ്നേഹമൊന്നും അദ്ദേഹം എന്നോട് കാണിച്ചിരുന്നില്ല. എങ്കിൽ പോലും അദ്ദേഹത്തെ ഒരു അച്ഛനെ പോലെ കാണാനായിരുന്നു എനിക്കിഷ്ടം. കണ്ണാരിട്ടന്റെ 8 മക്കൾ മൂപ്പരെ അച്ഛ എന്ന് വിളിക്കുമ്പോൾ ഞാനും അദ്ദേഹത്തെ അച്ഛ എന്ന് വിളിച്ചിട്ടുണ്ട്. പക്ഷെ കമലാക്ഷിയമ്മ എന്നെ വിലക്കി. അതിയാ നിന്റെ അപ്പനാവുന്നത് എങ്ങനെയാ? എന്റെ പിള്ളേർക്കാ അങ്ങേരപ്പൻ.
നീ കണാരേട്ട എന്ന് വിളിച്ചാൽ മതി. അതോടെ ഞാൻ കണാരേട്ട എന്ന് വിളിയങ്ങ് ആരംഭിച്ചു. ഇനി അച്ഛാന്ന് വിളിച്ചാലും കണാരേട്ട എന്ന് വിളിച്ചാലും പുള്ളിക്കാരന് ഒരു പരാതിയുമില്ലായിരുന്നു. ആദ്യമായി കാഴ്ച കിട്ടിയപ്പോൾ ഞാൻ കണാരേട്ടനെ കാണാൻ ആഗ്രഹിച്ചത്. എന്റെ ആഗ്രഹം മറിയ സിസ്റ്റർ അദ്ദേഹത്തെ അറിയിച്ചതോടെ അദ്ദേഹം ആശുപത്രിയിൽ ഓടിയെത്തി. മൂപ്പരുടെ കൂടെ കമലാക്ഷമ്മയും ഉണ്ടായിരുന്നു. അന്ന് അദ്ദേഹം എന്നെ കെട്ടിപ്പിടിച്ചു, തലയിൽ കൈവച്ച് അനുഗ്രഹിച്ചു. മരണത്തോട് പൊരുതി ജയിച്ചവനാ നീ. ചോരക്കുഞ്ഞായി നിന്നെ എനിക്ക് കിട്ടിയപ്പോൾ നിന്റെ ദേഹത്താകെ ഉറുമ്പായിരുന്നു. ഉറുമ്പരിച്ച നിന്റെ ആ ശരീരം കണ്ടപ്പോൾ നീ ജീവിക്കുമെന്ന് എനിക്ക് ഉറപ്പില്ലായിരുന്നു. ഇപ്പോൾ നിനക്ക് കാഴ്ച കിട്ടി. ഭഗവാൻ നിന്റെ ഒപ്പമുണ്ട് കുഞ്ഞേ. എന്തൊക്കെയോ നല്ല കർമ്മങ്ങൾ നിന്നിലൂടെ നിറവേറ്റാനുണ്ട്. അതുകൊണ്ട് ഏതൊക്കെ അവസ്ഥ വന്നാലും നീ തളരാതെ മുന്നോട്ട് പോണം. കണാരേട്ടന്റെ ആ വാക്കുകൾ എനിക്കൊരിക്കലും മറക്കാൻ കഴിയില്ല. എന്റെ ജീവിതത്തിൽ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾക്ക് പ്രാണവായുവിനോളം വിലയുണ്ട്. ജീവിതത്തിൽ തോറ്റുപോകുമെന്ന് തോന്നുമ്പോൾ, ഭയന്ന് പകച്ചു നിന്ന് പോകുമ്പോഴൊക്കെ ഞാൻ അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ ഓർക്കും. അതെനിക്കൊരു ഊർജമാണ്. എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജം അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട്. കാഴ്ച കിട്ടിയതിനു ശേഷം ഞാൻ രണ്ടാമത് കണ്ടത് കമലാക്ഷിയമ്മയായിരുന്നു. തന്റെ 8 മക്കൾക്കും ഭർത്താവിനും ആഹാരം വിളമ്പിയതിനു ശേഷം ബാക്കി വരുന്ന വെള്ളവും മറ്റുമായിരുന്നു ആ അമ്മയുടെ ആഹാരം. അതിന്റെ പങ്കുപറ്റാൻ ഞാനും കൂടി ചെന്നപ്പോൾ ആ സാധു സ്ത്രീക്ക് എന്നോട് ദേഷ്യം തോന്നാവുന്നത് സാധാരണമാണല്ലോ. ഹോസ്പിറ്റലിൽ എന്നെ കാണാൻ വന്ന കമലാക്ഷി അമ്മയുടെ മുഖത്തും ഒരു സന്തോഷച്ചിരി കാണാൻ എനിക്ക് കഴിഞ്ഞു. ഒന്നുമില്ലെങ്കിലും ആ അമ്മ കാരണമാണല്ലോ എനിക്ക് മഠത്തിലെത്താൻ കഴിഞ്ഞത്. മൂന്നാമതായി കണ്ടത് എന്റെ ദൈവമായ മറിയ സിസ്റ്ററെ ആയിരുന്നു. പേര് പോലെ തന്നെ നന്മ നിറഞ്ഞ മനസ്സുള്ള മാതാവ് മറിയത്തെ പോലെ തന്നെയായിരുന്നു സിസ്റ്ററിന് എന്നോടുള്ള പെരുമാറ്റം. നിർഭാഗ്യവശാൽ കണാരട്ടൻ ഇപ്പോൾ ജീവിച്ചിരിപ്പില്ല. അദ്ദേഹം 3 വർഷം മുമ്പ് ഈ ലോകത്തോട് വിട പറഞ്ഞു. സിസ്റ്റർ മറിയവും വാർദ്ധക്യ സംബന്ധമായ രോഗങ്ങളാൽ അവശയാണ്. പിന്നെ കമലാക്ഷിയമ്മ. ആ അമ്മ ഇപ്പോൾ എന്നോടൊപ്പം എന്റെ കൊച്ചു വീട്ടിൽ താമസിക്കുന്നു. മക്കളെട്ടും പ്രായമായപ്പോൾ അവരവരുടെ പാടം നോക്കിപ്പോയി. അവർക്ക് ആ അമ്മ ഒരു ഭാരമായിരുന്നു. സിസ്റ്റർ മറിയ കിടപ്പിലായതോടെ ഞാനും മഠത്തിൽ നിന്ന് പോന്നു. ആ സിസ്റ്ററിന്റെ സഹായത്താൽ എനിക്ക് ഡിഗ്രി പൂർത്തിയാക്കാൻ സാധിച്ചു. ഒരു സർക്കാർ ജോലിയായിരുന്നു എന്റെ ലക്ഷ്യം. PSC കോച്ചിങ്ങിന് പോകാതെ തന്നെ ഞാൻ സ്വന്തമായി പഠിച്ചു. പഠിത്തത്തിനിടയിൽ ഞാൻ പാർട്ട് ടൈം ജോലിയും ചെയ്യുന്നുണ്ടായിരുന്നു. എറണാകുളം ടൗൺ റെയിൽവേ സ്റ്റേഷനിലുള്ള ഒരു ചായക്കടയിലാണ് ഞാനപ്പോൾ വർക്ക് ചെയ്തിരുന്നത്. ആ സമയത്തൊക്കെ കടയോട് ചേർന്നുള്ള കുടുസു മുറിയിലായിരുന്നു എന്റെ താമസം. അവിടെ എന്റെ ഒപ്പം കമലാക്ഷിയമ്മയും ഉണ്ടായിരുന്നു. രാത്രി കമലാക്ഷിയമ്മ ചായക്കടയോട് ചേർന്നുള്ള ഒരു ചെറിയ വാരത്തിൽ ചുരുണ്ടുകൂടും. ഞാൻ പ്ലാറ്റ്ഫോമിലെ ഏതെങ്കിലും ഒരു മൂലയിലും. ഞാൻ ജോലി ചെയ്തിരുന്ന കട സ്റ്റേഷന്റെ അകത്ത് തന്നെയാണ്. പിന്നെ റെയിൽവേ സ്റ്റേഷൻ ആയതിനാൽ ഫ്രീ വൈഫൈ കിട്ടും. അതുകൊണ്ട് തന്നെ എന്റെ പഴഞ്ചൻ 3G ഫോണിലൂടെ ഓൺലൈൻ ക്ലാസ്സുകൾ അറ്റൻഡ് ചെയ്യാൻ ഒരസൗകര്യവുമില്ലായിരുന്നു. എനിക്കപ്പോൾ വയസ്സ് 24 കഴിഞ്ഞിരുന്നു. സർക്കാർ ജോലിയെന്ന എന്റെ സ്വപ്നത്തിലേക്ക് എത്താൻ ഞാൻ അഘോരാത്രം പരിശ്രമിച്ചുകൊണ്ടിരുന്നു. ഇനി ഞാൻ കാര്യത്തിലേക്ക് വരാം. ഈ ഒരു സംഭവം പറയാൻ ഞാൻ ജനിച്ച കാലം മുതൽക്കുള്ള കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടി വന്നു. സംഭവം വലിച്ചു നീട്ടാനായി പറഞ്ഞതല്ല. അത്രയും കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞില്ലെങ്കിൽ ഞാൻ പറയാൻ പോകുന്ന എന്റെ അനുഭവത്തിന് ഒരു വ്യക്തത കൈവരില്ല എന്നെനിക്ക് തോന്നി. അതുകൊണ്ടാണ് അതെല്ലാം എനിക്ക് നിങ്ങളോട് പറയേണ്ടി വന്നത്. എനിക്ക് ഏറ്റവും ഭയം ഇരുട്ടിനോടായിരുന്നു. ഉറങ്ങാനായി കണ്ണടക്കുമ്പോൾ പോലും കാഴ്ചയെ മറക്കുന്ന ഇരുട്ടിനെ ഞാൻ ഭയന്നു. ഉറങ്ങി ഉണരുമ്പോൾ പഴയതുപോലെ കാഴ്ച നഷ്ടപ്പെട്ടാലോ എന്ന് ഞാൻ ഭയന്നിരുന്നു. ചോരക്കുഞ്ഞായിരുന്ന സമയത്ത് ശരീരത്തിൽ ഉറുമ്പരിച്ചത് കൊണ്ടാണല്ലോ എന്റെ കാഴ്ച നഷ്ടപ്പെട്ടത്. അതുകൊണ്ട് തന്നെ ഉറങ്ങാൻ എനിക്ക് ഭയമായിരുന്നു. ഇരുട്ട് തലം കെട്ടി നിൽക്കുന്ന ഇടനാഴികൾ എനിക്ക് ഭയമായിരുന്നു. ഇനി ഒരിക്കൽ കൂടി ആ ഇരുട്ട് എന്റെ കണ്ണുകളെ ബാധിക്കുമോ എന്ന് ഞാൻ ഭയന്നിരുന്നു. 2022 ഒരു ഡിസംബർ മാസം. ആ വർഷവും ഞാൻ PSC ടെസ്റ്റുകൾ അറ്റൻഡ് ചെയ്തിരുന്നു. ഷോർട്ട് ലിസ്റ്റിൽ എന്റെ പേരും വന്നതാണ്.
പക്ഷേ പിന്നെയൊന്നും പറഞ്ഞു കേട്ടില്ല. എന്നിട്ടും നിരാശനാകാതെ ഞാൻ എൻ്റെ പരിശ്രമം തുടർന്നു പോന്നു. നല്ല തണുപ്പുള്ള ഡിസംബർ മാസത്തിലെ ഒരു വെള്ളിയാഴ്ച ദിവസം ഞാൻ ഒന്ന് രണ്ട് ബുക്സുകളും കയ്യിലെടുത്ത് റെയിൽവേ സ്റ്റേഷനിലെ എൻ്റെ പതിവ് സ്ഥലത്ത് സ്ഥാനം പിടിച്ചു. എല്ലാ തിരക്കുകളിൽ നിന്നും ഒഴിഞ്ഞ ഒരു കോൺ, അവിടെ ഒരു ചാര ബെഞ്ചുണ്ട്. അവിടെ ഇരുന്ന് ഞാൻ പഠിക്കും. അവിടെ തന്നെയാണ് എൻ്റെ കിടപ്പും. ഒറ്റപ്പെട്ട സ്ഥലമായതുകൊണ്ടും കടകളൊന്നുമില്ലാത്തതിനാലും ആ സ്ഥലത്തേക്ക് യാത്രക്കാരും അങ്ങനെ വരാറില്ല. നല്ല പ്രകാശമുള്ള ഒരു ബൾബ് ഭിത്തിയോട് ചേർന്നുണ്ട്. തണുപ്പും കാറ്റി വീശി തുടങ്ങിയപ്പോൾ കയ്യിലിരുന്ന ബുക്സ് മടക്കി വെച്ച് ഞാൻ കിടക്കാനുള്ള തയ്യാറെടുപ്പുകൾ നടത്തി. പാതിരാത്രിയോടടുത്തിരുന്നു. സ്റ്റേഷനിൽ യാത്രക്കാർ കുറവാണ്. അവിടെ ഇവിടെ കുറച്ച് ആൾക്കാർ കൂട്ടം കൂടി നിൽക്കുന്നതൊഴിച്ചാൽ ആ പരിസരം ഏറെക്കുറെ വിജനമാണ്. ഇരുട്ടിന് പേടിയുള്ളതുകൊണ്ട് ഞാൻ പുതപ്പ് തലവഴി മൂടാറില്ല. ചുറ്റുപാടും കണ്ണോടിച്ചുകൊണ്ട് ഞാൻ അങ്ങനെ കിടന്നു. എപ്പോഴോ മയങ്ങിപ്പോയ ഞാൻ ഒരു ട്രെയിനിന്റെ ഉച്ചത്തിലുള്ള ഹോൺ കേട്ടാണ് ഞെട്ടി ഉണർന്നത്. സ്റ്റേഷനിൽ ഉണ്ടായിരുന്ന കുറെ പേർ ആ ട്രെയിനിൽ കയറി സ്ഥലം വിട്ടു. ട്രെയിനിൽ നിന്ന് പുറത്തേക്കിറങ്ങിയവർ എക്സിറ്റ് ബോർഡിനടുത്തേക്ക് നടന്നു നീങ്ങി. കാഴ്ചയിൽ നിന്ന് അപ്രത്യക്ഷമായി. വീണ്ടും സ്റ്റേഷൻ വിജനമായി. ഇടയ്ക്ക് വെച്ച് ഉറക്കം നഷ്ടമായ ഞാൻ തിരിഞ്ഞും മറിഞ്ഞും കിടന്നു. ഉറക്കം വന്നാലേ ഞാൻ കണ്ണടയ്ക്കും. അതുവരെ ഞാൻ കണ്ണു മിഴിച്ചങ്ങനെ കിടക്കും. സ്റ്റേഷനിൽ അവിടെ ഇവിടെയായി തെരുവ് നായ്ക്കൾ ചുറ്റിക്കറങ്ങി നടക്കുന്നുണ്ട്. കറുത്തൊരെണ്ണം ഡസ്റ്റ്ബിന്നടുത്തായി ചുണ്ടുകൂടി കിടക്കുന്നുണ്ട്. പല്ല് കോച്ചിപ്പോകുന്ന ഒരു പിശറൻ കാറ്റ് വീശിയതും ആ കറുമ്പൻ നായ ഉറക്കത്തിൽ നിന്ന് ചാടി എണീറ്റ് ദൂരേക്ക് നോക്കിക്കൊണ്ട് നീട്ടി ഓരിയിടുന്നത് കേട്ടാണ് ഞാൻ ചാരുബെഞ്ചിൽ നിന്ന് ചാടിപ്പിടഞ്ഞെണീറ്റിരുന്നത്. വലിയ വായിൽ നായ ഓരിയിടുകയാണ്. അതിൻ്റെ ആ നീട്ടിയുള്ള ഓരിയിടൽ കേട്ട് അവിടെ ഇവിടെ ചുരുണ്ടുകൂടിയതും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നതുമായ തെരുവ് നായ്ക്കളെല്ലാം പാഞ്ഞു പറിച്ചോടി ആ കറുമ്പൻ നായയുടെ അരികിലെത്തി. എന്നിട്ടെല്ലാം കൂടി കൂടി നിന്നുകൊണ്ട് ഇരുട്ടിലേക്ക് നോക്കി അങ്ങ് മൂങ്ങുകയാണ്. പ്ലാറ്റ്ഫോം അവസാനിച്ച ഭാഗത്ത് ഇരുട്ട് മൂടിക്കിടക്കുന്ന റെയിൽവേ ട്രാക്കിലേക്ക് നോക്കിക്കൊണ്ടാണ് ആ നായക്കൂട്ടം ഓരിയിട്ടുകൊണ്ടിരുന്നത്. ഭയാനകമാംവിധം എല്ലാ നായ്ക്കളും കൂടി കൂട്ടമായി ഓരിയിട്ടതുകൊണ്ട് തന്നെ അപ്പോൾ ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഒരു റെയിൽവേ പോലീസ് അവയെ അവിടെ നിന്ന് ആട്ടി ഓടിച്ചു. നായ്ക്കൾ കുറിച്ചുകൊണ്ട് ഓടിമാറി. പക്ഷേ നമ്മുടെ കറുമ്പൻ, അവൻ പഴയ സ്ഥലത്ത് തന്നെ കുത്തിയിരുന്നു കൊണ്ട് ഇരുട്ടുമൂടിക്കിടക്കുന്ന ട്രാക്കിലേക്ക് നോക്കി ഇരിപ്പാണ്. എനിക്കെന്തോ അവിടെ ഇരുന്നിട്ട് ഇരിപ്പുറച്ചില്ല. ഞാൻ ചാരുവഞ്ചിൽ നിന്ന് എണീറ്റ് ആ നായയുടെ അടുത്തേക്ക് ചെന്നു. അവൻ കണ്ണും വിളിച്ച് നോക്കിക്കൊണ്ടിരുന്ന ആ ഭാഗത്തേക്ക് ഞാൻ ശ്രദ്ധിച്ചു. ട്രാക്കിൽ ഒരു മനുഷ്യൻ ഇരിക്കുന്നു. അയാളുടെ പുറകുവശമാണ് എനിക്കപ്പോൾ കാണാൻ കഴിഞ്ഞത്. വെളുത്ത മുണ്ടും ഷർട്ടുമാണ് അയാളുടെ വേഷം. വെള്ളമടിച്ച് കിറങ്ങിയിരിക്കുകയാണ്. ആ മനുഷ്യന്റെ ഇരിപ്പ് കണ്ടിട്ട് എനിക്ക് അങ്ങനെയാണ് തോന്നിയത്. ഈ ഇരുട്ടിൽ ഇയാൾ എന്തിനാണ് ട്രാക്കിൽ കയറിയിരിക്കുന്നത്? ഇനി ട്രെയിനെങ്ങാനും വന്നാൽ അയാളുടെ കാര്യം എന്താകും? എനിക്കാകെ ഒരു വെപ്രാളം. ഞാൻ കൈകൊട്ടി അയാളുടെ ശ്രദ്ധയാകർഷിച്ചു. ഒരു മൂന്ന് തവണ കൈകൊട്ടിയതിന് ശേഷമാണ് ആ മനുഷ്യൻ എന്നെ നേർക്ക് നോക്കിയത്. അയാൾ എന്നെ തിരിഞ്ഞു നോക്കിയ സമയത്ത് എന്റെ കൈകാലുകൾ വിറച്ചു കൂടുന്നത് പോലെ എനിക്ക് അനുഭവപ്പെട്ടു. ഒരേ ഒരു നിമിഷത്തേക്ക് മാത്രമാണ് എനിക്കങ്ങനെ തോന്നിയത്. തൊട്ടടുത്ത നിമിഷം തന്നെ ഞാൻ നോർമൽ ആവുകയും ചെയ്തു. തൊണ്ട വരണ്ടു പോയതുകൊണ്ടാവാം, എന്റെ നാവിപ്പോൾ അനങ്ങിയില്ല. അതിനാൽ ഞാൻ അയാളെ കൈകാട്ടി വിളിച്ചു. അല്പനേരം എന്റെ കണ്ണുകളിലേക്ക് ഉറ്റു നോക്കിയതിനു ശേഷം അയാൾ ട്രാക്ക് മുറിച്ചു കടന്ന് എന്റെ അടുത്തേക്ക് മെല്ലെ വന്നു. അധികം പൊക്കമില്ലാത്ത മധ്യവയസ്കനായ ഒരാളായിരുന്നു അയാൾ. കാഴ്ചയിൽ ഒരു 50 വയസ്സിനോടടുത്ത് പ്രായം തോന്നിക്കും. ഞാൻ നിന്നത് ഇടതുവശത്തെ പ്ലാറ്റ്ഫോമിലായിരുന്നു. അയാളാകട്ടെ, ഞാൻ നിന്ന പ്ലാറ്റ്ഫോമിൽ നിന്ന് കുറെ അകലെയായിട്ടായിരുന്നു. വളരെ പതുക്കെയായിരുന്നു അയാളുടെ നടപ്പ്. ട്രെയിൻ വരുമെന്നോ ഇടിച്ചു തെറിപ്പിക്കുമെന്നോ അങ്ങനെയുള്ള യാതൊരു ചിന്തയും അയാളെ അലട്ടിയില്ലെന്ന് അത്രയും സാവധാനത്തിലായിരുന്നു അയാൾ എന്റെ അടുത്തേക്ക് നടന്നെടുത്തത്. ഉയർന്ന പ്ലാറ്റ്ഫോമിലേക്ക് പൊക്കമില്ലാത്ത മനുഷ്യൻ എങ്ങനെ ചാടിക്കയറുമെന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ടിരുന്ന സമയത്ത് തന്നെ അയാൾ യാതൊരുവിധ പ്രയാസവും കൂടാതെ
പ്ലാറ്റ്ഫോമിന് മുകളിലേക്ക് കയറിക്കൂടി. അത് കണ്ടതും ഞാൻ അന്തം വിട്ട് നിന്നുപോയി. ആ അമ്പരപ്പ് തെല്ലം നടങ്ങിയപ്പോൾ ഞാൻ അയാളോട് ചോദിച്ചു, ഈ ഇരുട്ടത്ത് നിങ്ങൾ എന്തിനാ ട്രാക്കിൽ ഇരുന്നത്? ട്രെയിനെങ്ങാനും വന്നു പോയിരുന്നെങ്കിൽ എന്താകുമായിരുന്നു നിങ്ങളുടെ സ്ഥിതി? മറുപടി ഒന്നും പറയാതെ ഞാൻ വെറുതെ ചിരിച്ചു. ആളൊരു മെന്റൽ കേസാണെന്ന് തോന്നിയതോടെ ഞാൻ എന്റെ പതിവ് സ്ഥലത്തേക്ക് നടന്നു നീങ്ങി. ട്രാക്കിൽ നിന്ന് എഴുന്നേറ്റ് മാറിയ അയാളെ അയാളുടെ വഴിക്ക് വിട്ടേക്കാമെന്നോർത്താണ് ഞാൻ ആ ചാരുബഞ്ചിന്റെ അരികിലേക്ക് നടന്നത്. നല്ല തണുപ്പ് തോന്നിയതുകൊണ്ട് പുതുപ്പ് പുതച്ച് ഞാൻ അവിടെ ചുരുണ്ടുകൂടി. ആ മനുഷ്യൻ ഒരു പ്രതിമ കണക്കെ അല്പം ദൂരെയായി എന്നെയും നോക്കി നിൽക്കുന്നത് കണ്ടു. ഞാനത് ശ്രദ്ധിക്കാൻ പോയില്ല. വളരെ വൈകിയാണ് ഒന്നുറങ്ങാൻ കഴിഞ്ഞത്. അതിനിടയിലാണ് ആ ഉറക്കം മുറിഞ്ഞത്. ഇനിയൊന്ന് മയങ്ങാൻ സമയമെടുക്കും. ഇതിനിടയിൽ ഡിസംബറിലെ മരം കൊച്ചുന്ന തണുപ്പ്, തലക്കിരുന്ന എന്റെ മൊബൈൽ ഫോണിൽ നിന്ന് 90s പ്രണയഗാനങ്ങൾ ഒഴുകിയെത്തി. ഉറക്കം വരാത്ത രാത്രികളിൽ ഡൗൺലോഡ് ചെയ്ത് വെച്ചിരിക്കുന്ന ആ ഗാനങ്ങൾ ഞാൻ അങ്ങനെ ആസ്വദിക്കാറുണ്ട്. ആ രാത്രിയിലും പാട്ട് കേട്ട് ഞാൻ ഉറങ്ങാൻ കിടന്നു. പാട്ടിലെ ദൃശ്യങ്ങൾ എന്റെ കൺമുന്നിൽ തെളിഞ്ഞു വന്നു. അതിലെ നായകൻ ഞാനായി മാറി. കൂടെ ആടിപ്പാടി അഭിനയിക്കുന്ന നടിയുടെ സ്ഥാനത്ത് ആരെയും പ്രതിഷ്ഠിക്കാനില്ലാതിരുന്നതുകൊണ്ട് എന്റെ ഒപ്പം ആ സിനിമയിലെ നടിയെ തന്നെ ഞാൻ അങ്ങ് പ്രതിഷ്ഠിച്ചു. അങ്ങനെ പാട്ട് ആസ്വദിച്ചുകൊണ്ട് ഞാൻ അറിയാതെ ഉറങ്ങിപ്പോയി. ആ ഉറക്കത്തിൽ വല്ലാത്തൊരു തണുപ്പ് എന്നെ ബാധിച്ചു തുടങ്ങിയപ്പോഴേക്കും പുതുപ്പൊന്ന് നേരെയാക്കാൻ വേണ്ടി ഞാൻ എണീറ്റു. ആ സമയം ഞാൻ കിടന്നിരുന്ന ചാരുബഞ്ഞിന്റെ അറ്റത്തായി എന്റെ തലക്കൽ ആ മനുഷ്യൻ കുത്തിയിരിക്കുന്നു. ഉറക്കമുണർന്ന പാടെ അപ്രതീക്ഷിതമായ ഒരു ആൾരൂപം എന്റെ തലക്കൽ അനങ്ങാതിരിക്കുന്നത് കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. ആ ഞെട്ടലിന്റെ തീവ്രത എത്രമാത്രം ഉണ്ടായിരുന്നുവെന്ന് എനിക്ക് വാക്കുകൾ കൊണ്ട് പറഞ്ഞു മനസ്സിലാക്കാനാവില്ല. ഞാൻ ബെഞ്ചിൽ നിന്ന് ചാടിപ്പിടിഞ്ഞ് എണീറ്റു. എന്നെ തന്നെ തുറച്ചു നോക്കിക്കൊണ്ടിരുന്ന ആ അപരിചിതനെ ഞാൻ വാ നിറയെ ചീത്ത വിളിച്ചു. എന്റെ ഉച്ചത്തിലുള്ള സംസാരം കേട്ടപ്പോൾ അയാൾ എന്റെ തലക്കിൽ നിന്ന് പതിയെ എണീറ്റ് ദൂരേക്ക് നടന്നു പോയി. അവിടെ അടുത്ത തിണ്ണയിൽ തണുപ്പേറ്റ് ചുരുണ്ടുകൂടിയ ആ കറുമ്പൻ നായ ഉറക്കമുറിഞ്ഞ ദേഷ്യത്തിൽ എന്നെ ഒന്ന് നോക്കി. പിന്നെ ആ നടന്നു നീങ്ങുന്ന മനുഷ്യനെയും അവൻ കണ്ണെടുക്കാതെ നോക്കി. പിന്നീട് ഒട്ടും സമയമെടുക്കാതെ തന്നെ അത് ഉറക്കം പിടിച്ചു. തറയിൽ അവിടെ ഇവിടെയായി കുറച്ചുപേർ മൂടി പുതച്ച് കിടന്നുറങ്ങുന്നുണ്ട്. ആ മനുഷ്യൻ അവരുടെ അരികിലേക്കാണ് നടന്നു പോയത്. ഉറക്കം നഷ്ടമായ ഞാൻ ആ അപരിചിതന്റെ പ്രവൃത്തികൾ നോക്കിക്കിടന്നു. അയാൾ കുറെ നേരം ഒരു തൂണു പോലെ അനങ്ങാതെ ഉറങ്ങിക്കിടന്നവരെ രൂക്ഷമായി നോക്കി നിന്നു. അയാളുടെ നോട്ടം ആ യാത്രക്കാരുടെ ബാഗുകളിലേക്കായിരുന്നു. ഭിത്തിയോട് ചേർന്ന തറയിൽ കിടന്നുറങ്ങിയ ഒട്ടുമിക്ക ആൾക്കാരുടെ ബാഗിനരികിൽ ചെന്ന് അയാൾ അങ്ങനെ നോക്കി നിന്നു. ആ മനുഷ്യന്റെ അസാധാരണമായ പെരുമാറ്റത്തിൽ നിന്ന് ഇനി അയാൾ ഒരു പിടിച്ചുപറിക്കാരനോ മോഷ്ടാവോ ആണോ എന്ന് ഞാൻ സംശയിച്ചു. ബാഗുകളിലേക്കും പെട്ടികളിലേക്കും കുറെ നേരം നോക്കി നിന്നെങ്കിലും ഞാൻ സംശയിച്ചതുപോലെ അയാളത് മോഷ്ടിക്കാനൊന്നും ശ്രമിച്ചില്ല. എന്റെ ഷോപ്പിന്റെ അടുത്തായി ഒന്ന് രണ്ട് റെയിൽവേ പോലീസുകാർ സംസാരിച്ചുകൊണ്ടിരിപ്പുണ്ട്. അയാൾ അവരുടെ മുന്നിലൂടെ ദൂരേക്ക് നടന്നുപോയി. നല്ല മഞ്ഞുള്ള രാത്രി. ഇരുട്ട് കനത്തു തുടങ്ങിയതോടെ പ്ലാറ്റ്ഫോമിലെ തിരക്ക് കുറഞ്ഞു വന്നു. ദൂരക്കാഴ്ചകളെ പുകമഞ്ഞും മറച്ചു കഴിഞ്ഞിരുന്നു. ഞാനും മെല്ലെ ഉറക്കം പിടിച്ചു. നമ്മുടെ കർമ്മനായ ഡസ്റ്റ്ബിന്നടുത്തുള്ള തറയിൽ അപ്പോഴും ചുരുണ്ടുകൂടി കിടപ്പുണ്ടായിരുന്നു. ഇത്തവണ പാത്രങ്ങൾ കൂട്ടത്തോട് താഴേക്ക് വീഴുമ്പോഴുണ്ടാവുന്ന കലമ്പൽ ശബ്ദം കേട്ടാണ് ഞാൻ ഞെട്ടിപ്പിഴഞ്ഞെണീറ്റത്. പക്ഷേ ആ ശബ്ദം എവിടെ നിന്നാണ് കേട്ടതെന്ന് എനിക്ക് വ്യക്തമായില്ല. ചുറ്റുപാടും ഒന്ന് കണ്ണോടിച്ചതിനു ശേഷം ഞാൻ വീണ്ടും കിടന്നു. കറുമ്പൻ അപ്പോഴും നല്ല ഉറക്കത്തിലായിരുന്നു. സാധാരണ ഒരു ചെറു ശബ്ദം കേട്ടാൽ പോലും ഏതുറക്കത്തിലായാലും അവൻ എണീക്കാറുള്ളതാണ്. പക്ഷെ ഇത്രയും വലിയൊരു ശബ്ദം കേട്ടിട്ടും അവൻ ഉറക്കം തന്നെ. പ്ലാറ്റ്ഫോമിൽ ഒട്ടുമിക്ക കടകളും അടച്ചു കഴിഞ്ഞിരുന്നു. കുറച്ച് യാത്രക്കാർ ദൂരെയുള്ള ബെഞ്ചുകൾ കിടന്നുറങ്ങുന്നുണ്ട്. പിന്നെ എവിടെ നിന്നാണ് ആ ശബ്ദം കേട്ടത്? ഇനി അതിന്റെ തോന്നലായിരുന്നു. എന്തായാലും ആ ചിന്തകളെയെല്ലാം അവഗണിച്ചുകൊണ്ട് ഞാൻ കിടക്കാൻ തുടങ്ങിയതും ആ മനുഷ്യൻ ദൂരെ നിന്ന് വീണ്ടും നടന്നു വരുന്നത് ഞാൻ കണ്ടു. സാധാരണ ഒരു പാസഞ്ചറിന്റെ കൈവശം കാണുന്നത് പോലെ ഭാരിച്ച ബാഗുകളോ സാധനങ്ങളോ
ഒന്നും തന്നെ അയാളുടെ കയ്യിലില്ലായിരുന്നു. അലക്ഷ്യമായി ധരിച്ച വെള്ളമുണ്ടും ഷർട്ടും, ചീകി ഒതുക്കാത്ത തലമുടി, ആ മുഖത്ത് വല്ലാത്തൊരു നിരാശയായിരുന്നു. അയാൾ ഉറങ്ങിക്കിടന്ന യാത്രക്കാരെയും നോക്കി അവിടെ ഇവിടെ ചുറ്റിപ്പറ്റി നിന്നു. ഞാൻ അയാളെ ശ്രദ്ധിക്കുന്നുവെന്ന് കണ്ടപ്പോൾ നേരെ അയാൾ എന്റെ അരികിലേക്ക് തന്നെ നടന്നു വന്നു. നല്ല തണുപ്പുണ്ടായിരുന്നത് കൊണ്ട് തന്നെ ഞാൻ കാലുകൾ മടക്കി വെച്ചുകൊണ്ട് ഒരു വശത്തേക്ക് ചരിഞ്ഞാണ് കിടന്നിരുന്നത്. എന്നാൽ എന്റെ കാൽക്കൽ അവശേഷിച്ച സ്ഥലത്ത് അയാൾ വന്നിരുന്നു. ഇനിയൊന്ന് കാൽ നിവർത്തണമെങ്കിൽ അയാൾ എനിക്ക് മാറണം, അല്ലാതെ രക്ഷയില്ല. എനിക്ക് വലിയ അതൃപ്തി തോന്നിയെങ്കിലും ഞാൻ ഉറക്കം നടിച്ചു കിടന്നു. അയാൾ എന്തൊക്കെയോ പിറുപിറുക്കുന്നുണ്ടായിരുന്നു, പക്ഷേ എന്താണ് പറയുന്നതെന്ന് എനിക്ക് വ്യക്തമായില്ല. തണുപ്പ് വല്ലാതെ അങ്ങ് കൂടി. എന്റെ കാൽവെള്ളകൾക്ക് അസാധാരണമായ ഒരു തണുപ്പ് അനുഭവപ്പെട്ടു. എന്റെ അനിഷ്ടം പ്രകടിപ്പിച്ചുകൊണ്ട് ഞാൻ മടക്കി വെച്ചിരുന്ന കാൽ നിവർത്തി. എന്നിട്ടും അയാൾ എന്റെ കാൽച്ചുവട്ടിൽ നിന്ന് എഴുന്നേറ്റ് മാറാൻ തയ്യാറായില്ല. അതോടെ ഞാൻ എണീറ്റിരുന്നു. അയാൾ അപ്പോഴും വളരെ പതിഞ്ഞ ശബ്ദത്തിൽ വാനിറച്ച് എന്തൊക്കെയോ പറയുകയാണ്. ഏറെ നേരം ശ്രദ്ധിച്ചിരുന്നപ്പോൾ എനിക്കൊരു കാര്യം മനസ്സിലായി. വിലപിടിപ്പുള്ള എന്തോ ഒന്ന് അയാൾക്ക് നഷ്ടമായിരിക്കുന്നു. കളഞ്ഞുപോയതാണോ അതോ മോഷ്ടിക്കപ്പെട്ടതാണോ? എന്തായിരിക്കും സംഭവം? ഞാൻ അയാളോട് എന്താണ് പ്രശ്നമെന്ന് തിരക്കി. വളരെ പതുക്കെയാണ് അയാൾ സംസാരിക്കുന്നത്. ആരോടും നില്ലാതെ ശൂന്യതയിലേക്ക് നോക്കി അങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നു. ഏറെ ശ്രദ്ധയോടെ ഞാൻ അയാൾ പറഞ്ഞത് കേട്ടുകൊണ്ടിരുന്നു. ക്രമരഹിതമായ സംസാരമാണ്. എല്ലാം കൂടി ഒന്ന് യോജിപ്പിച്ചെടുത്തപ്പോൾ എനിക്ക് മനസ്സിലായ കാര്യങ്ങൾ ഇതാണ്. അയാളുടെ പേര് രഘുദാസൻ എന്നാണ്. മൂപ്പരുടെ മകളുടെ വിവാഹത്തിനായി കുറച്ച് സ്വർണം മേടിച്ചിരുന്നു. 8 പവനോളം വരും സ്വർണം. അയാളുടെ കുറച്ച് സുഹൃത്തുക്കളുടെ കയ്യിൽ നിന്ന് പണം കടം വാങ്ങിച്ചാണ് ഈ സ്വർണം അയാൾ വാങ്ങിച്ചത്. ഒരാഴ്ചയായിട്ട് അയാൾ ഇതുണ്ടാക്കാനുള്ള ഓട്ടപ്പാച്ചിലായിരുന്നു. സ്വർണം വാങ്ങിച്ച് ഷൊർണൂറിലേക്ക് മടങ്ങിപ്പോകുന്ന സമയത്ത് അതാരോ മോഷ്ടിച്ചു. ട്രെയിനിൽ അടുത്തിരുന്ന ആളെയാണ് അയാൾക്ക് സംശയം. സ്വർണം മോഷ്ടിച്ചുവെന്ന് സംശയിക്കപ്പെടുന്നയാൾ എറണാകുളത്ത് നിന്നാണ് ട്രെയിനിൽ കയറിയതത്രേ. കണ്ടാൽ തിരിച്ചറിയാം. ആകെ റിലേ പോയിരിക്കുകയാണ്. പരസ്പര ബന്ധമില്ലാത്ത സംസാരം അങ്ങനെ തുടർന്നുകൊണ്ടിരുന്നപ്പോൾ ആ പാവത്തിനോട് ഞാൻ പറഞ്ഞു, സ്വർണം മോഷണം പോയ കാര്യം പോലീസിനോട് പറയണം, അത് കണ്ടെത്താൻ അവർ സഹായിക്കും. എന്റെ ആ നിർദ്ദേശം കേട്ടിട്ടും അയാൾ പ്രതികരിച്ചില്ല. ആ മനുഷ്യൻ തന്റെ സംസാരം തുടർന്നുകൊണ്ടിരുന്നു. കുറെ കഴിഞ്ഞപ്പോൾ അയാൾ വേഗത്തിൽ ഓവർ ബ്രിഡ്ജിന് അരികിലേക്ക് നടന്നു പോകുന്നത് ഞാൻ കണ്ടു. എനിക്കെന്തോ അയാളുടെ പിന്നാലെ ചെല്ലാനാണ് അപ്പോൾ തോന്നിയത്. ഞാനും ആ മനുഷ്യന്റെ പിറകെ ബ്രിഡ്ജിനടുത്തേക്ക് ചെന്നു. അവിടെ ഒരാൾ ഇരിപ്പുണ്ടായിരുന്നു. വളരെ മാന്യമായി വേഷം ധരിച്ച അയാളുടെ കയ്യിൽ ഒരു സ്യൂട്ട് കേസും തൊട്ടരികിൽ തന്നെ ഒരു ട്രാവൽ ബാഗും ഇരിക്കുന്നുണ്ടായിരുന്നു. ഏതോ ഒരു ട്രെയിനിനെ പ്രതീക്ഷിച്ചിരുന്ന ആ വ്യക്തിയുടെ ശരീര ചലനങ്ങളിൽ നിന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. വല്ലാത്തൊരു തിടുക്കം അയാൾക്കുണ്ടായിരുന്നു. ചെറിയൊരു സമയത്തിനുള്ളിൽ തന്നെ അയാൾ പലതവണ തന്റെ വാച്ചിലേക്ക് നോക്കി. എന്റെ കാൽക്കൽ നിന്ന് എണീറ്റ് നടന്ന രഘുദാസൻ ചേട്ടൻ ഓവർ ബ്രിഡ്ജിന് അരികിലെ ഇരുമ്പ് ചേറിലിരുന്ന അയാളുടെ തൊട്ട് മുന്നിൽ ചെന്ന് നിന്നു. ആ സമയം ഫിറ്റ്സ് വന്നതുപോലെ ചേറിലിരുന്ന ആ മനുഷ്യൻ ആകെ ഒന്ന് വിറച്ചു. അയാളുടെ മുഖം ഒരു വശത്തേക്ക് കൂടിപ്പോയി. കൈകാലുകൾ തിരിഞ്ഞു മറിഞ്ഞു. പെട്ടെന്ന് അങ്ങനെയൊക്കെ കണ്ടപ്പോൾ എനിക്കും എന്ത് ചെയ്യണമെന്ന് അറിയാൻ വയ്യാതെയായിപ്പോയി. പക്ഷേ രഘുദാസൻ ചേട്ടൻ അപ്പോഴും മുന്നിലിരുന്ന ആ മനുഷ്യനെ തുറച്ചു നോക്കുകയായിരുന്നു. തൊട്ടടുത്ത നിമിഷം തന്നെ അയാൾ നോർമലായി. പക്ഷേ ആ മനുഷ്യന്റെ മുഖത്ത് പറഞ്ഞറിയിക്കാനാവാത്ത ഒരു ഭയം പ്രകടമായിരുന്നു. വെപ്രാളത്തോടെ അയാൾ കയ്യിലുണ്ടായിരുന്ന സ്യൂട്ട് കേസ് തുറന്ന് അതിനുള്ളിൽ നിന്ന് ഒരു പ്ലാസ്റ്റിക് കവർ എടുത്ത് രഘുദാസൻ ചേട്ടന് നേർക്ക് നീട്ടി. വളരെ ഭദ്രമായി പൊതിഞ്ഞ ആ കവറിലേക്ക് രഘുദാസൻ ചേട്ടൻ നോക്കിയ ആ നോട്ടം അതിപ്പോഴും എന്റെ മനസ്സിൽ മായാതെ നിൽക്കുകയാണ്. ദേഷ്യവും സങ്കടവും നിരാശയും ഒക്കെ ആ നോട്ടത്തിൽ നിഴലിച്ചിരുന്നു. ആ കവർ വാങ്ങിക്കാൻ അദ്ദേഹം എന്നോട് ആവശ്യപ്പെട്ടു. കണ്ണുകൊണ്ടുള്ള ആംഗ്യം അനുസരിക്കാനേ എനിക്ക് കഴിഞ്ഞുള്ളൂ.
പാവയെപ്പോലെ ഞാനത് കൈനീട്ടി വാങ്ങിച്ചു. പിന്നീട് ഒരു നിമിഷം പോലും അവിടെ നിൽക്കാതെ രഘുദാസൻ ചേട്ടൻ അവിടെ നിന്ന് നടന്നു നീങ്ങി. ഞാനും ചേട്ടന്റെ പിന്നാലെ തന്നെ നടന്നുകൊണ്ടിരുന്നു. സുബോധം നഷ്ടപ്പെട്ടതുപോലെ, ഒരു സ്വപ്നത്തിൽ എന്നതുപോലെയാണ് ഞാൻ രഘുദാസൻ ചേട്ടന്റെ പിന്നാലെ നടന്നുകൊണ്ടിരുന്നത്. ഓവർബ്രിഡ്ജിനരികിൽ നിന്ന് കുറച്ചങ്ങ് നടന്നു കഴിഞ്ഞപ്പോൾ എന്റെ മുന്നിലിറന്ന രഘുവേട്ടൻ തിരിഞ്ഞ് ബ്രിഡ്ജിനടുത്തിരുന്ന ആളെ വീണ്ടും ഒന്ന് നോക്കി. ഞാനും അദ്ദേഹത്തെ അനുകരിച്ചു. ചേറിലിരുന്ന ആ മനുഷ്യന്റെ നാവ് പുറത്തേക്ക് നീളുന്നതും കണ്ണുകൾ തള്ളുന്നതും ഞാൻ കണ്ടു. പിന്നീട് അയാൾ ആ ചേറിൽ നിന്ന് നിലത്തേക്ക് വീണു. വീണ കൂട്ടത്തിൽ അയാളുടെ അടുത്തുനിന്ന് സ്യൂട്ട് കേസും വലിയ ശബ്ദത്തോടെ തറയിലേക്ക് മറിഞ്ഞു. സ്യൂട്ട് കേസ് വീണ വലിയ ശബ്ദം കേട്ടാണ് കുറച്ചകലെയിരുന്ന ആൾക്കാർ അവിടേക്ക് ശ്രദ്ധിച്ചത്. ചേറിലിരുന്ന മനുഷ്യൻ നിലത്ത് വീണ് കിടക്കുന്നത് കണ്ടതോടെ അയാൾക്ക് ചുറ്റും ആളുകൾ ഓടിക്കൂടി. ഒരു 5 മിനിറ്റിനുള്ളിൽ തന്നെ റെയിൽവേ പോലീസ് അയാളെ ഒരു സ്ട്രക്ചറിൽ കിടത്തി സ്റ്റേഷനിൽ നിന്ന് പുറത്തേക്ക് കൊണ്ടുപോയി. ആ മനുഷ്യന് എന്തു പറ്റി കാണുമെന്നറിയാൻ എനിക്കും ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷെ എന്റെ ആഗ്രഹത്തിനനുസരിച്ച് പ്രവർത്തിക്കാൻ എനിക്കപ്പോൾ കഴിയുന്നില്ലായിരുന്നു. പ്ലാറ്റ്ഫോമിന്റെ ഉയർന്ന തിട്ടയും കഴിഞ്ഞ് രഘുചേട്ടൻ മുന്നോട്ട് നടക്കുകയാണ്. റെയിൽവേ ട്രാക്കിന് ഇരു സൈഡിലും പൊന്ന കാടുകളാണ്. ആ ഭാഗത്ത് വെട്ടം തീരെ കുറവാണ്. താനും പ്ലാറ്റ്ഫോമിൽ നിന്ന് ഞങ്ങളിപ്പോൾ ഒരുപാട് അകലെയാണ്. ഇടയ്ക്കിടയ്ക്കുള്ള വഴിവിളക്കുകളുടെ പ്രകാശത്തിലാണ് ട്രാക്കിന് സൈഡിലൂടെ ഞങ്ങൾ നടന്നുകൊണ്ടിരുന്നത്. രഘുദാസൻ ചേട്ടൻ തീർത്തും നിശബ്ദനാണ്. സ്ട്രീറ്റ് ലൈറ്റിന്റെ പ്രകാശം അല്പം മാത്രമായി കാണാവുന്ന ഒരു ഭാഗത്തെത്തിയപ്പോൾ ഏട്ടനൊന്ന് നിന്നു. എന്നിട്ട് വളരെ പതിഞ്ഞ ശബ്ദത്തിൽ അദ്ദേഹം എന്നോട് പറഞ്ഞു, ഇത് ഞാൻ എൻ്റെ മകളുടെ വിവാഹത്തിന് വാങ്ങിച്ച സ്വർണമാണ്. ഇത് അവളുടെ കയ്യിൽ തന്നെ എത്തിച്ചേരണം. എനിക്ക് അദ്ദേഹത്തോട് പലതും ചോദിക്കാനും പറയാനുമുണ്ട്. പക്ഷെ എൻ്റെ നാവ് ചലിക്കുന്നില്ല. ചിന്താശേഷി നഷ്ടപ്പെട്ടതുപോലെ ഞാൻ ആ പ്ലാസ്റ്റിക് കവറും കയ്യിൽ പിടിച്ച് ട്രാക്കിനോറും ചേർന്ന് നടന്നുകൊണ്ടിരുന്നു. രഘുദാസൻ ചേട്ടന്റെ നടപ്പിന് വേഗതയേറിയിരുന്നു. അദ്ദേഹത്തിന്റെ ഒപ്പം എത്താൻ ഞാൻ നന്നേ പാടുപെട്ടു. ഡിസംബർ മാസമായതുകൊണ്ട് തന്നെ നല്ല തണുപ്പും മൂടൽ മഞ്ഞുമുണ്ട്. എന്റെ ചുണ്ടുകൾ തണുപ്പേറ്റ് വിറച്ചു തുടങ്ങിയിരുന്നു. വഴിയിലാകെ പടർന്ന മൂടൽമഞ്ഞിൽ കാഴ്ചകൾ അവ്യക്തമായി. മുന്നേ നടന്നു നീങ്ങിയ രഘുദാസൻ ചേട്ടനും എന്റെ കണ്ണിൽ നിന്ന് മറഞ്ഞു തുടങ്ങി. ആ റെയിൽവേ ട്രാക്കിൽ ഞാൻ ഒറ്റയ്ക്കായി. ദുസ്വപ്നം കണ്ടുറക്കത്തിൽ നിന്ന് ഞെട്ടി ഉണർന്നതുപോലെ ഞാനൊരു പകപ്പോടെ ചുറ്റും നോക്കി. തൊട്ടുമുമ്പ് സംഭവിച്ച കാര്യങ്ങളെല്ലാം തന്നെ ഒരു ദുസ്വപ്നം പോലെയാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ട് തന്നെ കൺമുന്നിലെ കാഴ്ചകൾ എന്നെ ഭയപ്പെടുത്തി കളഞ്ഞു. അന്തമില്ലാത്ത റെയിൽവേ ട്രാക്ക്, ട്രാക്കിന് ഇരു സൈഡിലും വലിയ കുറ്റിക്കാടുകൾ, ദൂരക്കാഴ്ചകളെ മറച്ച പുകമഞ്ഞിന് കട്ടിയേറി വരികയാണ്. വിജനമായ വഴിയോരത്ത് ഞാൻ ഒറ്റയ്ക്ക് നിൽക്കുകയാണെന്ന് തിരിച്ചറിഞ്ഞതോടെ അസഹനീയമായ ഭയം എന്റെ മനസ്സിനെ ബാധിച്ചു. വഴിയരികിലെ കുറ്റിക്കാട്ടിൽ നിന്ന് കാട്ടുചെടികൾ അനങ്ങുന്നത് കണ്ടപ്പോഴേ എന്റെ കാൽമുട്ടുകൾ വിറയ്ക്കാൻ തുടങ്ങി. ഭയത്തോടെ ഞാൻ രഘുദാസൻ ചേട്ടനെ പല ആവർത്തി വിളിച്ചു. പക്ഷെ ആ ഇരുട്ടിൽ അയാളുടെ ഒരു മറുപടിയും ഉണ്ടായില്ല. പേടിച്ചനങ്ങാനാവാതെ നിന്ന് ആ സമയത്ത് കുറ്റിക്കാട്ടിൽ നിന്ന് 1-2 നായ്ക്കൾ ചാടി പുറത്തേക്കിറങ്ങി ഓടിപ്പോയി. ആ ഭാഗത്ത് നിന്ന് ചില മുഴച്ചകൾ കേട്ടു തുടങ്ങിയതോടെ എനിക്കവിടെ നിന്ന് ഓടിപ്പോകാൻ തോന്നി. പക്ഷേ എന്റെ കാലുകൾ മരച്ചു പോയിരുന്നു. അല്പം അകലെയുള്ള സ്ട്രീറ്റ് ലൈറ്റിന്റെ വെട്ടത്തിൽ കുറ്റിക്കാട്ടിലെ കാഴ്ചകൾ കുറച്ചൊക്കെ എനിക്ക് കാണാൻ കഴിയുമായിരുന്നു. തെരുവ് നായ്ക്കൾ കടിപിടി കൂടുകയാണ്. അവ കുരക്കുകയും മുരളുകയും ഒക്കെ ചെയ്യുന്നുണ്ട്. അവറ്റകളുടെ ആ രൗദ്രഭാവം കണ്ടല്ല ഞാൻ മറിച്ച് കുറ്റിക്കാടിനിടയിൽ അനക്കമറ്റിക്കിടുന്ന ഒരാളെ കണ്ടാണ് ഞാൻ ഞെട്ടി വിയർത്തു പോയത്. അത് രഘുദാസൻ ചേട്ടനായിരുന്നു. റെയിൽവേ ട്രാക്കിനരികിലെ പൊന്തക്കാട്ടിൽ അനക്കമില്ലാതെ ചോറയിൽ കുളിച്ച് കിടന്ന അയാൾ മരിച്ചു കിടക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായി. മരിച്ചിട്ട് മണിക്കൂറുകൾ കഴിഞ്ഞു കാണണം. കാരണം അദ്ദേഹത്തിന്റെ വെള്ള ഷട്ടിലും മുണ്ടിലുമായി പടർന്ന ചോരക്കറ ഉണങ്ങിക്കഴിഞ്ഞിരുന്നു. അല്പം മുമ്പ് വരെ
എന്നെ ഒപ്പം ഉണ്ടായിരുന്ന ആളാണ് ആ രീതിയിൽ അവിടെ കിടക്കുന്നത്. അവിശ്വസനീയമായ ആ കാഴ്ച കണ്ട് പകച്ചു നിന്ന സമയത്ത് പോലും നിരവധി ചോദ്യങ്ങൾ എന്റെ മനസ്സിൽ കൂടി കടന്നുപോയി. ഞാൻ കണ്ടത് എന്റെ ഒപ്പം ഇവിടം വരെ ഉണ്ടായിരുന്നയാൾ അത് ആരായിരുന്നു? മരിച്ചുപോയ ഒരാളുടെ ആത്മാവിനെയാണോ ഞാൻ കണ്ടത്? അയാളുടെ ആത്മാവാണോ എന്നോട് സംസാരിച്ചത്? എന്തിനാണ് അയാൾ എന്നെ ഇവിടേക്ക് കൊണ്ടുവന്നത്? എന്റെ കയ്യിലിരുന്ന് വിറച്ച പ്ലാസ്റ്റിക് കവറിലേക്ക് നോക്കിയപ്പോൾ തന്നെ ഓരോന്നായി എന്റെ മനസ്സിലേക്ക് കടന്നു വന്ന ചോദ്യങ്ങൾക്കുള്ള ഉത്തരം എനിക്ക് ലഭിച്ചു കഴിഞ്ഞു. അദ്ദേഹം പറഞ്ഞ ക്രമം തെറ്റിയ വാക്കുകൾ ഒരു തവണ കൂടി എന്റെ മനസ്സിലൂടെ കടന്നുപോയി. മകളുടെ വിവാഹത്തിനായി കഷ്ടപ്പെട്ടുണ്ടാക്കിയ സ്വർണം അത് മോഷണം പോയി. പിന്നീട് നടന്ന കാര്യങ്ങൾ അദ്ദേഹം പറയാതെ തന്നെ ഞാൻ മനസ്സിലാക്കി. സ്വർണം ആരോ മോഷ്ടിച്ചതോടെ വിവാഹ സ്വപ്നങ്ങളുമായി കാത്തിരിക്കുന്ന മകളുടെ അടുത്തേക്ക് മടങ്ങിപ്പോകാൻ ആ പാവത്തിന് കഴിഞ്ഞില്ല. മനസ്സൊന്നൊന്ന് അയാൾ ട്രെയിനിൽ നിന്ന് ചാടി ആത്മഹത്യ ചെയ്തതാണ്. പക്ഷെ അദ്ദേഹം മരിച്ചിട്ടും ആ സ്വർണം അദ്ദേഹത്തിന്റെ മകളുടെ കയ്യിൽ തന്നെ വന്നു ചേരണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അതിനായി ആ മനുഷ്യൻ കണ്ടെത്തിയത് എന്നെയാണ്. ഞാൻ വിറയ്ക്കുന്ന കൈകളോടെ ആ പ്ലാസ്റ്റിക് കവർ തുറന്നു നോക്കി. അരണ്ട വെളിച്ചത്തിലും അതിലുണ്ടായിരുന്ന സ്വർണ്ണാഭരണങ്ങൾ തിളങ്ങി. പഴയതുപോലെ തന്നെ ആ പ്ലാസ്റ്റിക് കവർ മടക്കി ഞാനത് അദ്ദേഹത്തിന്റെ ശരീരത്തിനോട് ചേർത്ത് വെച്ചു. അവിടെ ഉണ്ടായിരുന്ന തെരുനായ്ക്കളെ ഞാൻ ആട്ടി ഓടിച്ചു. നേരം വെളുക്കാറായിരുന്നു. അവിടെ നിന്ന് ഞാൻ വേഗത്തിൽ തിരിച്ചു നടന്നു. ട്രാക്കിനരികിൽ ഞാൻ കണ്ട ബോഡിയെക്കുറിച്ച് റെയിൽവേ പോലീസിനോട് ഇൻഫോം ചെയ്തു. രാവിലെ നടക്കാൻ പോയപ്പോൾ തെരുവ് നായകൾ കടുപിടി കൂടുന്നത് കണ്ട് നോക്കിയപ്പോഴാ ഞാൻ ആ ബോഡി കണ്ടതെന്നാണ് പോലീസിനോട് പറഞ്ഞത്. മറിച്ച് എനിക്കുണ്ടായ അനുഭവങ്ങൾ ഞാൻ അവരോട് പറഞ്ഞിരുന്നെങ്കിൽ ഒരിക്കലും അവരത് വിശ്വസിക്കില്ലായിരുന്നു. രഘുദാസൻ ചേട്ടന്റെ ഡെഡ് ബോഡി റെയിൽവേ പോലീസ് ഉടൻ തന്നെ മോർച്ചറിയിലേക്ക് മാറ്റി. അദ്ദേഹത്തിന്റെ പോക്കറ്റിൽ നിന്ന് കിട്ടിയ ആധാർ കാർഡിലെ അഡ്രസ് മുഖേന അദ്ദേഹത്തിന്റെ ബന്ധുക്കളെ പോലീസുകാർ വിളിച്ചു വരുത്തി. ആധാർ കാർഡിലെ ആ പേര് രഘുദാസൻ. മരിച്ചുപോയ ആ മനുഷ്യന്റെ പേര് അയാൾ തന്നെ പറഞ്ഞാണ് ഞാൻ അറിഞ്ഞത്. പക്ഷേ അതയാൾ ജീവനോടെ ഇരുന്നപ്പോൾ അല്ലായിരുന്നുവെന്ന് മാത്രം. ഇതൊക്കെ പറഞ്ഞാൽ ആരാണ് വിശ്വസിക്കുക? പക്ഷേ ഇതൊക്കെ എന്റെ തോന്നലാണെന്നോ സ്വപ്നമാണെന്നോ കരുതി തള്ളിക്കളയാൻ എനിക്കാവില്ലല്ലോ. രഘുദാസൻ ചേട്ടന്റെ മരണവിവരം അറിഞ്ഞ് വന്ന ബന്ധുക്കളുടെ കൂട്ടത്തിൽ അദ്ദേഹത്തിന്റെ മകളും ഉണ്ടായിരുന്നു. പോലീസുകാർ ആ സ്വർണം അപ്പോൾ തന്നെ ആ കുട്ടിക്ക് കൈമാറുകയും ചെയ്തു. തൊട്ടടുത്ത മാസമായിരുന്നു ആ പെൺകുട്ടിയുടെ വിവാഹം. എന്തായാലും അദ്ദേഹം ആഗ്രഹിച്ചതുപോലെ ആ സ്വർണം അദ്ദേഹത്തിന്റെ മകളുടെ കൈവശം എത്തിക്കാൻ എനിക്ക് കഴിഞ്ഞല്ലോ. പിന്നീട് അങ്ങോട്ടുള്ള രാത്രികളിലും ഞാൻ ആ റെയിൽവേ സ്റ്റേഷനിലെ ചാരുബെഞ്ചിൽ കിടന്നുറങ്ങിയിട്ടുണ്ട്. പക്ഷേ രഘുദാസൻ ചേട്ടന്റെ ആ രൂപത്തെ ഞാൻ ഒരിക്കൽ പോലും കണ്ടിട്ടില്ല. ഈ സംഭവം കഴിഞ്ഞ് ഒരു 4 മാസം കഴിഞ്ഞപ്പോൾ എനിക്കൊരു സർക്കാർ ജോലി കിട്ടി. ഇപ്പോഴെന്റെ താമസം ഞാൻ സ്വന്തമായി വാങ്ങിയ എന്റെ വീട്ടിലാണ്. വീടല്പം ചെറുതാണെങ്കിലും എനിക്കതെന്റെ കൊട്ടാരമാണ്. എന്ത് ചെയ്യണമെന്നറിയാതെ ഭയന്ന് തളർന്നു പോയ അവസരങ്ങൾ എന്റെ ജീവിതത്തിൽ പലപ്പോഴും ഉണ്ടായിട്ടുണ്ട്. അപ്പോഴെല്ലാം ഞാൻ കണാനിട്ടെന്റെ വാക്കുകൾ ഓർക്കും, ഭഗവാൻ നിന്റെ ഒപ്പമുണ്ട്, എന്തൊക്കെയോ നല്ല കർമ്മങ്ങൾ നിന്നോട് നിറവേറ്റാനുണ്ട്, അതുകൊണ്ട് ഏതൊക്കെ അവസ്ഥ വന്നാലും നീ തളരാതെ മുന്നോട്ട് പോകണം. അദ്ദേഹത്തിന്റെ ആ വാക്കുകൾ, അത് നൽകിയ ഊർജം, എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഊർജം അദ്ദേഹത്തിന്റെ ആ വാക്കുകളിലുണ്ട്. സത്യത്തിൽ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് കണ്ടുമുട്ടിയ രഘുദാസൻ ചേട്ടൻ അയാൾ മരിച്ചുപോയ ഒരാളാണെന്ന് തിരിച്ചറിഞ്ഞ ആ നിമിഷം, റെയിൽവേ ട്രാക്കിൽ പാതിരാത്രിയിൽ ഒറ്റക്കായി പോയ ആ സമയം, അപ്പോൾ ഞാൻ അനുഭവിച്ച ഭയം, ആ ഭയത്താൽ എനിക്ക് ചിന്താശേഷി പോലും നഷ്ടപ്പെട്ടു പോയിരുന്നു. അപ്പോഴെല്ലാം കണ്ണാരിട്ടൻ പറഞ്ഞ വാക്കുകൾ എന്റെ ചെവിയിൽ മുഴങ്ങുന്നതുപോലെ എനിക്ക് തോന്നി. അതോടെ എന്നെ ബാധിച്ച ഭയം ഞാൻ തരണം ചെയ്തു. വിവേകബുദ്ധിയോടെ പിന്നീടുള്ള കാര്യങ്ങൾ എനിക്ക് ചെയ്യാൻ കഴിഞ്ഞു. ഇപ്പോഴെനിക്ക് ഇരുട്ടിനോട് ഒട്ടും തന്നെ ഭയമില്ല. ഒരു പോലീസ് കോൺസ്റ്റബിളായി വർക്ക് ചെയ്യുന്ന ഈ സമയത്തും പല ഡെഡ് ബോഡിക്കും ഒറ്റയ്ക്ക് എനിക്ക് കാവൽ നിൽക്കേണ്ടതായി വന്നിട്ടുണ്ട്. പക്ഷേ
ആ പഴയ രീതിയിലുള്ള ഭയമൊന്നും ഇപ്പോൾ എനിക്കില്ല.